ഒരു 100 പേരെ 50 പേരുള്ള 2 ഗ്രൂപ്പുകളാക്കി തിരിച്ച് ഒരു പരീക്ഷണം നടത്തുന്ന ഒരു ഡോക്യുമെന്ററി ഉണ്ട്. അതിൽ അവർ ചെയ്യുന്നത് ആദ്യത്തെ ഗ്രൂപ്പിന് 5 ആളുകളുടെ ചിത്രങ്ങൾ ക്രിമിനൽസ് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നു. 5 പേരും ലെസ് അട്രാക്റ്റീവ് അഥവാ ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് ലുക്കുള്ള ആളുകളാണ്. എന്നിട്ട് ഓരോരുത്തർ ചെയ്ത കുറ്റവും അവർക്ക് കിട്ടിയ ശിക്ഷയും പറയുന്നു. അതിനുശേഷം ഈ ശിക്ഷയെക്കുറിച്ചുള്ള അഭിപ്രായം ചോദിക്കുന്നു. അതായത് ആദ്യം ഒരാണിനെ കാണിക്കുന്നു. അയാൾ ഡ്രഗ്സ് കൈവശം വെച്ചതിനും ഇല്ലീഗലായ ആയുധം കൈവശം വെച്ചതിനുമാണ് ശിക്ഷിക്കപ്പെട്ടത് എന്ന് പറയുന്നു. 3 മുതൽ 10 വർഷം വരെ തടവ് കിട്ടാനുള്ള കുറ്റമാണ്. കണ്ടാൽ തന്നെ അറിയാം ക്രിമിനലാണ്. 10 വർഷം തടവ് കിട്ടിയാൽ പോരാ, ഇങ്ങനെയുള്ളവരെ പുറത്തുവിടരുത് എന്നാണ് അയാളുടെ ചിത്രം കണ്ട് ആളുകൾ പ്രതികരിക്കുന്നത്. ഇനി 2-ാമത്തെ ഗ്രൂപ്പിന് ഇതേ ക്രൈം വെച്ച് കാണിച്ചു കൊടുക്കുന്ന പിക്ക് ഒരു സുന്ദരന്റേതാണ്. അതായത് ക്രൈമിൽ മാറ്റമില്ല, പിക്ക് മാത്രം മാറുന്നു. ആളുകൾ പ്രതികരിക്കുന്നത് ഡ്രഗ് ബിസിനസ് കുറച്ച് ഡേഞ്ചറസ് ആയ ബിസിനസ് ആണല്ലോ, അതുകൊണ്ട് ചിലപ്പോൾ അയാൾ തോക്ക് കൈവശം വെച്ചത് സ്വന്തം പ്രൊട്ടക്ഷന് വേണ്ടിയാണെങ്കിലോ. അയാളെ ഒരു 7 വർഷമൊക്കെ തടവിൽ വെച്ചാൽ മതി, അയാൾ ആ സമയം കൊണ്ട് തെറ്റുതിരുത്തി നന്നാകട്ടെ എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്. അതായത് സുന്ദരന് കുറച്ചധികം സിമ്പതി കിട്ടി. ഇങ്ങനെ ഒരേ ക്രൈം വെച്ച് 2 തരം ലുക്കുള്ള ആളുകളെ കാണിക്കുമ്പോൾ ആളുകൾ എപ്പോഴും സൗന്ദര്യമുള്ളവരെ കുറച്ച് സിമ്പതിയോടെ കാണാൻ തുടങ്ങി. ഒരു കേസിൽ അവർ കാണിച്ചത് സ്വന്തം കുട്ടിയെ ആക്സിഡന്റലി കൊന്നുപോയ ഒരു അമ്മ എന്ന ക്രൈമാണ്. അമ്മ കുട്ടിയെ കാറിൽ ഇരുത്തി പുറത്തുപോയി, കുട്ടിയെ മറന്നുപോയി, കുറെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴേക്കും കുട്ടി മരിച്ചു. അമ്മ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു, ഇതാണ് ക്രൈം. ആദ്യ ഗ്രൂപ്പിന് കാണിച്ചത് ഒറ്റ നോട്ടത്തിൽ ക്രിമിനൽ എന്ന് തോന്നിക്കുന്ന വേഷവിധാനങ്ങളുള്ള ലെസ് അട്രാക്റ്റീവായ ഒരു സ്ത്രീയെ. അത്തരം സ്ത്രീകളൊന്നും കുട്ടികളെ ഉണ്ടാക്കാൻ യോഗ്യരല്ല, ലൈഫ് ടൈം സെന്റൻസ് കൊടുക്കണം, 30 വർഷമെങ്കിലും ഉള്ളിൽ കിടക്കട്ടെ എന്നാണ് ആളുകൾ പറഞ്ഞത്. 2-ാമത്തെ ഗ്രൂപ്പിന് സെയിം ക്രൈം, ബട്ട് കാണിച്ച പിക്ക് വളരെ പാവം തോന്നിക്കുന്ന നിഷ്കളങ്ക മുഖമുള്ള അട്രാക്റ്റീവായ ഹോംലിയായ ഒരു സ്ത്രീയുടേതും. അറിയാതെ പറ്റിയ തെറ്റായിരിക്കാം, ഇപ്പോൾ അതോർത്ത് ഓരോ ദിവസവും നീറി നീറി കഴുകിയായിരിക്കാം. അത് തന്നെ വലിയ ശിക്ഷയാണ്. ഒരു 17 വർഷമൊക്കെ തടവ് മതിയാകുമെന്നാണ് പിക്ക് കണ്ട ആളുകൾ പ്രതികരിച്ചത്. കാണാൻ കൊള്ളാവുന്ന ഫിസിക്കലി വളരെ അട്രാക്റ്റീവായ ആളുകളോട് നിങ്ങൾ കുറച്ചധികം നന്നായി പെരുമാറാറുണ്ടോ? ഇല്ല എന്നായിരിക്കും ഉത്തരം. അപ്പൊ വേറൊരു ചോദ്യം ചോദിക്കാം, കാണാൻ അത്ര അട്രാക്റ്റീവ് അല്ലാത്ത ആളുകളോട് അത്ര നല്ലതല്ലാത്ത രീതിയിൽ നിങ്ങൾ പെരുമാറാറുണ്ടോ? ഇതിനും ഇല്ല എന്നാണോ ഉത്തരം? കാണാൻ അട്രാക്റ്റീവ് ആണോ അല്ലയോ എന്നൊന്നും നോക്കാതെയാണ് നിത്യ ജീവിതത്തിൽ ഞാൻ എല്ലാവരോടും പെരുമാറുന്നത് എന്നാണ് എല്ലാവരുടെയും ഉത്തരമെങ്കിൽ ലുക്കിസം എന്നൊന്നും ഇല്ല എന്ന് പറയേണ്ടി വരും. എന്താണ് ലുക്കിസം? ഒരു വ്യക്തിയുടെ ഫിസിക്കൽ അപ്പിയറൻസ് നോക്കിയുള്ള ഡിസ്ക്രിമിനേഷനും മുൻധാരണയോടെയുള്ള പെരുമാറ്റവുമാണ് ലുക്കിസം. സിമ്പിളായി പറഞ്ഞാൽ, കാണാൻ കൊള്ളാവുന്ന ആൾ മറ്റെല്ലാ മേഖലകളിലും സ്മാർട്ട് ആയിരിക്കുമെന്നുള്ള ധാരണ, അവർക്ക് ഇത്തിരി മുൻഗണന കൊടുക്കൽ, അവരുടെ കാര്യങ്ങൾ അറിയാൻ കുറച്ചധികം ക്യൂരിയോസിറ്റി കാണിക്കൽ, അറിഞ്ഞുമറിയാതെയും എല്ലാ സൊസൈറ്റിയും ചെയ്യുന്ന ഒരു കാര്യമാണിത്. അപ്പൊ നമ്മൾ വിചാരിക്കും കാണാൻ കൊള്ളാവുന്നവർക്ക് കാര്യങ്ങളെല്ലാം എളുപ്പമാണല്ലോ എന്ന്. പൊതുവെ എളുപ്പമാണ്, എന്നാൽ ഈ ഒരു കാഴ്ചപ്പാട് കാരണം ചെറിയ ചില പ്രശ്നങ്ങളും അവർക്ക് നേരിടേണ്ടി വരാറുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സൗന്ദര്യം കൂടിയവരെയും സൗന്ദര്യം കുറഞ്ഞവരെയും സമൂഹം എങ്ങനെയാണ് കാണുന്നത്, സ്വീകരിക്കുന്നത്, ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നത് എന്നൊക്കെയാണ്. ഓരോ സൊസൈറ്റിക്കും ഒരു സൗന്ദര്യ സങ്കല്പമുണ്ട്. നമ്മുടെ നാട്ടിലുമുണ്ട് ഒരു സൗന്ദര്യ സങ്കല്പം. ആ ഒരു സൗന്ദര്യ സങ്കല്പം അനുസരിച്ചാണ് വീഡിയോ. സൗന്ദര്യം കുറച്ചൊക്കെ സബ്ജക്റ്റീവ് ആയതുകൊണ്ട് ആ ഒരു സാമൂഹിക സങ്കല്പമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കൂടാതെ സൗന്ദര്യമുള്ളവർ നന്മയുള്ളവർ, സൗന്ദര്യമില്ലാത്തവർ തിന്മ എന്നൊരു ചിന്തയും പണ്ട് മുതലേ മനുഷ്യർക്കുണ്ട്. നമ്മുടെ സിനിമകളിലും കഥകളിലും ഒക്കെ അത് കാണാൻ കഴിയും. സിനിമകളിലെ വില്ലന്മാർ പൊതുവെ നമ്മുടെ സൗന്ദര്യ സങ്കല്പത്തിന്റെ പരിധിയിൽ വരാത്തവരായിരിക്കും. അങ്ങനെ അല്ലാത്തവർക്ക് സുന്ദരനായ വില്ലൻ എന്നൊരു വിശേഷണം നമ്മൾ കൊടുക്കും. പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, വില്ലൻ സുന്ദരനാകുമ്പോൾ ആ വില്ലനോട് നമുക്കും ഒരു പ്രത്യേക ഇഷ്ടമൊക്കെ തോന്നും എന്നതാണ്. കറുത്ത നിറമുള്ള, വസൂരിക്കലയുള്ള, പ്രായമുള്ള, അലറുന്ന വില്ലനേക്കാൾ കോൺഫിഡന്റ് ആയ, മിതഭാഷിയായ, നന്നായി പുഞ്ചിരിക്കുന്ന സുന്ദരനായ വില്ലനെയാണ് നമ്മൾ ഓർത്തിരിക്കുക. വസൂരിക്കല, കറുപ്പ് നിറം, തടിച്ച പ്രകൃതം, വൃത്തിയില്ലാത്ത വേഷവിധാനം, ഇതൊക്കെ നമ്മളെ സംബന്ധിച്ച് അൺഅട്രാക്റ്റീവ് ആണ്. നായകനെ ബൂസ്റ്റ് ചെയ്യാനേ അത്തരം വില്ലന്മാർ ഉപകരിക്കൂ. എന്നാൽ അങ്ങനെ അല്ലാതെ വരുമ്പോൾ വില്ലൻ ബൂസ്റ്റ് ചെയ്യപ്പെടും. ആ കഥാപാത്രത്തോടായിരിക്കും നമുക്ക് ക്യൂരിയോസിറ്റിയും കൂടുതൽ. ഫഹദിന്റെ രത്നവേൽ ഒരു ഉദാഹരണമാണ്. അതായത് സോക്കോൾ സൗന്ദര്യം ഉണ്ടെങ്കിൽ വില്ലത്തരം പോലും ചിലപ്പോൾ ഗ്ലോറിഫൈ ചെയ്യപ്പെട്ടു പോകുമെന്ന്. ഇത് എല്ലായ്പ്പോഴും ശരിയായി കൊള്ളണമെന്നില്ല, എന്നാൽ പലപ്പോഴും ശരിയായി വരാറുണ്ട്. സൗന്ദര്യമുള്ള സീരിയൽ കില്ലേഴ്സിന് ജയിലിൽ ചാക്കുകണക്കിന് ലവ് ലെറ്റേഴ്സ് വരുന്നതൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ജെഫ്രി ദാമറിനും ചാൾസ് ഷോബരാജിനും ടെഡ് ബണ്ടിക്കും ആരാധകർ ഇഷ്ടംപോലെ ഉണ്ടാകുന്നതും അതുപോലെ അത്ര അട്രാക്റ്റീവ് അല്ലാത്ത ക്രിമിനൽസിന് ആരാധകർ ഉണ്ടാകാത്തതും ഇതുകൊണ്ടാണ്. ഫഹദ് ഫാസിൽ വില്ലനായി വരുന്ന സിനിമകളിലെല്ലാം ഫഹദിന്റെ കഥാപാത്രത്തോട് ഒരു സോഫ്റ്റ് കോർണർ ആളുകൾക്ക് തോന്നാറുണ്ട്. അത് സംവിധായകൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും 22FK കഥാപാത്രത്തോട് വരെ സോഫ്റ്റ് കോർണർ തോന്നുന്നുണ്ട്. കാഴ്ചയിൽ ഫഹദ് ഏറ്റവും അട്രാക്റ്റീവ് ആയ ആണായതുകൊണ്ടല്ല, മറിച്ച് ചില ഫീച്ചേഴ്സ്, നല്ല അട്രാക്റ്റീവ് ആയ കണ്ണ്, നിഷ്കളങ്കമായ മുഖം, ബേബി ഫേസ്, ഇതൊക്കെ കൊണ്ട് കാഴ്ചയിൽ നമുക്ക് തോന്നുന്ന ഒരു ഇഷ്ടമാണ്. ബേബി ഫേസ് ഉള്ള ക്യൂട്ടായ ക്രിമിനൽസിന് മെച്യൂർ ആയ അത്ര ക്യൂട്ട് അല്ലാത്ത ഫേസ് ഉള്ള ക്രിമിനൽസിനെ അപേക്ഷിച്ച് ശിക്ഷയുടെ കാര്യത്തിൽ മനഃപൂർവ്വമല്ലാത്ത ഒരു പരിഗണന ഉണ്ടാകാറുണ്ട് എന്നൊരു വാദമുണ്ട്. അതായത് കണ്ടാൽ തന്നെ അറിയാം ക്രിമിനലാണ് എന്ന തോന്നലിന് വലിയ പ്രാധാന്യമുണ്ട് എന്ന്. ആർദ്രമായ, കരുണ തോന്നിപ്പിക്കുന്ന കണ്ണുകളൊക്കെ നമ്മളെ വല്ലാതെ തെറ്റിദ്ധരിപ്പിക്കും. ഫിസിക്കലി അട്രാക്റ്റീവ് ആയ ഒരാൾക്ക് കുറച്ച് പോസിറ്റീവ് ട്രെയ്റ്റ്സും കൂടുതൽ നെഗറ്റീവ് ട്രെയ്റ്റ്സും കൊടുത്താൽ പോലും പോസിറ്റീവ് ട്രെയ്റ്റ്സ് കുറച്ച് കൂടുതലായി നമ്മളെ ആകർഷിക്കും. ഫിസിക്കലി അട്രാക്റ്റീവ് അല്ലാത്ത ഒരാളാണെങ്കിൽ ഇത് നേരെ തിരിച്ചാകും. രത്നവേലിന് ഭാര്യയോടുള്ള സ്നേഹം, നയതന്ത്രം, ഇതൊക്കെ നമുക്ക് കുറച്ച് കൂടുതലായി അനുഭവപ്പെടുന്നതിന് ആ കഥാപാത്രത്തിന്റെ ഫിസിക്കൽ അപ്പിയറൻസും ഒരു കാരണമാണ്. കാണാൻ കൊള്ളാവുന്നവർ കോൺഫിഡന്റ് ആയിരിക്കും, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉള്ളവരായിരിക്കും, സ്മാർട്ട് ആയിരിക്കും എന്നൊരു ധാരണ പൊതുവെയുണ്ട്. ഒരു ജോലിക്ക് വേണ്ടി പരിഗണിക്കുമ്പോൾ പൊക്കം കൂടിയ ആണിന് പൊക്കം കുറഞ്ഞ ആണിനേക്കാൾ പരിഗണന ലഭിക്കുമെന്നൊരു വാദവുമുണ്ട്. അതിപ്പോ എവിടെയായാലും പൊക്കമുള്ള ആണുങ്ങളെ നല്ല പേഴ്സണാലിറ്റിയുള്ള ആണുങ്ങൾ എന്ന് വെറുതെ പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ? അതായത് ഹൈറ്റ് പേഴ്സണാലിറ്റിയുടെ ഒരു ഭാഗമാണ് എന്ന്
നമ്മൾ കരുതുന്നു. അതുപോലെ സ്ലിമ്മായ യുവതികൾക്ക് തടിച്ച മധ്യവയസ്കരായ യുവതികളെക്കാൾ പരിഗണന കിട്ടുമെന്നൊരു വാദവുമുണ്ട്. അപ്പൊ പറഞ്ഞു വരുന്നത്, സൗന്ദര്യമുള്ള ആളുകൾക്ക് നമ്മുടെ സൊസൈറ്റിയിൽ അഡ്വാൻറ്റേജസ് ഉണ്ട് എന്നാണ്. എവിടെയായാലും പെട്ടെന്ന് അറ്റൻഷൻ കിട്ടും, മറ്റുള്ളവർ കുറച്ചുകൂടി നന്നായി പെരുമാറും. എന്തെങ്കിലും തെറ്റ് ചെയ്താലും അത് മറ്റെന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും എന്ന് കരുതി ചിലപ്പോൾ ക്ഷമിക്കാൻ വരെ തയ്യാറായിരിക്കും. നല്ലൊരു ചിരി, ആകർഷകമായ കണ്ണ്, നല്ല പൊക്കം, ഇതൊക്കെ കൊണ്ട് ആളുകളുടെ മനസ്സ് ലയിപ്പിക്കാൻ കഴിഞ്ഞേക്കും. ഇല്ലാത്ത കഴിവുകൾ വരെ ഉണ്ടെന്ന് മറ്റുള്ളവർ അസ്യൂം ചെയ്തോളും. ഇനി ഇതൊക്കെ സൗന്ദര്യമുള്ളവരുടെ കുഴപ്പമാണ് എന്ന് ചോദിച്ചാൽ അല്ല, ഈ അഡ്വാൻറ്റേജസ് ഒക്കെ അവർക്ക് കൊടുക്കുന്നത് സാധാരണക്കാരാണ്. അതായത് സൗന്ദര്യമുള്ളവരെ മുകളിൽ പ്രതിഷ്ഠിക്കുന്നത് സാധാരണക്കാരായ മറ്റു മനുഷ്യർ തന്നെയാണ്. അവരുടെ ചിന്താരീതികളാണ്. പഠിക്കുന്ന കാലത്ത് പുതിയൊരു കോളേജിലേക്ക് പുതിയൊരു പരിസരത്ത് എത്തിപ്പെട്ട ഒരു അനുഭവം ഒരു സുഹൃത്ത് പറഞ്ഞിരുന്നു. പരസ്പരം ആർക്കും അങ്ങനെ അറിയില്ല, ക്ലാസ് തുടങ്ങിയതേയുള്ളൂ. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ വളരെ നന്നായി പഠിക്കുന്ന സ്മാർട്ടായ സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ എല്ലാവരുടെയും ശ്രദ്ധയാകർഷിക്കാൻ തുടങ്ങി. അയാൾക്ക് ചുറ്റും ഒരു ഗ്രൂപ്പ് ഉണ്ടായി വന്നു. അവരെല്ലാം പഠിത്തത്തിന്റെ കാര്യത്തിൽ ടോപ്പാണ്. ടീച്ചേഴ്സ് എല്ലാവരും അവർക്ക് നല്ല അറ്റൻഷൻ കൊടുക്കുന്നു. നമ്മുടെ സുഹൃത്ത് സത്യത്തിൽ പഠിത്തത്തിന്റെ കാര്യത്തിൽ ആ ഗ്രൂപ്പിലുള്ളവരുടെ അത്ര തന്നെ മികവുള്ളയാളാണ്. പക്ഷെ ആരും ശ്രദ്ധിക്കുന്നില്ല. പിന്നീട് ഒരു സെമസ്റ്റർ ഒക്കെ കഴിഞ്ഞ് മാർക്കൊക്കെ വന്നതിന് ശേഷമാണ് ടീച്ചേഴ്സും മറ്റു പിള്ളേരും ഈ സുഹൃത്തിനെ കാണാൻ തുടങ്ങിയത്. അതുവരെ മറ്റുള്ളവരുടെ കണ്ണിൽ ഇയാൾ അദൃശ്യനായിരുന്നു. ഇങ്ങനെ പല സ്കൂളുകളിലും സംഭവിക്കാറുണ്ട്. ഫിസിക്കലി അട്രാക്റ്റീവ് അല്ലാത്തവർ പൊതുവെ എന്തെങ്കിലും കഴിവ് തെളിയിച്ചാൽ മാത്രമേ ശ്രദ്ധിക്കപ്പെടൂ. ഇനി ഈ ലുക്കിസം കൊണ്ട് പ്രശ്നമുണ്ടാകുന്നത് സൗന്ദര്യം കുറഞ്ഞവർക്ക് മാത്രമാണോ? അതുമല്ല. സൗന്ദര്യമുള്ളവർ സ്മാർട്ടായിരിക്കും, കോൺഫിഡന്റ് ആയിരിക്കും, സോഷ്യബിൾ ആയിരിക്കും എന്നൊരു മുൻധാരണയോടെ ഇരിക്കുമ്പോൾ സൗന്ദര്യമുള്ള എന്നാൽ ഈ പറഞ്ഞതൊന്നും ഇല്ലാത്ത ഒരാളെ കണ്ടാൽ അവരെ അതിന്റെ പേരിൽ മറ്റുള്ളവർ പരിഹസിക്കുകയും കടന്നാക്രമിക്കുകയും ചെയ്യും. പൊതുവെ സൗന്ദര്യമുള്ളവരോട്, അത് പ്രദർശിപ്പിക്കുന്നവരോട് സാധാരണക്കാർക്ക് ഒരു അസൂയ തോന്നാറുണ്ട്. ഒരു വീക്ക് പോയിന്റ് കിട്ടിയാൽ അതുകൊണ്ട് തന്നെ കടന്നാക്രമിക്കാൻ കൂട്ടമായി അവർ ശ്രമിക്കും. അസൂയ ഉണ്ടാകുന്നത് സൗന്ദര്യം കൊണ്ട് അവർക്കുണ്ടാകുന്ന അഡ്വാൻറ്റേജസ് ഓർത്തായിരിക്കും. അതുപോലെ സൗന്ദര്യമുള്ളവരെല്ലാം അഹങ്കാരമുള്ളവരാണെന്നും പൊതുവെ ഒരു ധാരണയുണ്ട്. ചില സ്റ്റീരിയോ ടൈപ്പുകളാണ് ഇതൊക്കെ. അതുകൊണ്ട് സൗന്ദര്യമുള്ളവർ എനിക്ക് അഹങ്കാരമൊന്നും ഇല്ല എന്ന് കാണിക്കാൻ കുറച്ച് കൂടുതൽ എഫേർട്ട് ഇടേണ്ടി വരാറുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒരു സൊസൈറ്റി എന്ന നിലയിൽ സൗന്ദര്യമുള്ളവരെ കുട്ടിക്കാലം മുതലേ ഒരു സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് കൊടുത്ത് നമ്മൾ വളർത്തുന്നു. അവരുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്നു, അവർ സക്സസ്ഫുൾ ആകാനുള്ള മോറൽ സപ്പോർട്ട് കൊടുക്കുന്നു. സൗന്ദര്യമില്ലാത്തവരെ ഒന്ന് താഴ്ത്തുന്നു, അവർക്ക് കിട്ടേണ്ട മോറൽ സപ്പോർട്ട് ഇല്ലാതാക്കുന്നു. എന്നിട്ട് സൗന്ദര്യമുള്ളവർക്ക് സമൂഹം കൊടുക്കുന്ന ഈ സ്പെഷ്യൽ പ്രിവിലേജ് ഓർത്ത് സങ്കടപ്പെടുന്നു. ഒരവസരം കിട്ടിയാൽ അവരെ ഒറ്റപ്പെടുത്താൻ നോക്കുന്നു, താഴ്ത്തിക്കെട്ടാൻ നോക്കുന്നു. അവസരം കിട്ടിയില്ലെങ്കിൽ അവരെ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എന്താണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.